മലപ്പുറം ചാലിയാറിന്റെ തീരത്ത് ഇരുട്ടുകുത്തിയിൽ ഒരു മൃതദേഹ ഭാഗം കൂടി കണ്ടെത്തിയതായി ആദിവാസികൾ വനംവകുപ്പ് തിരച്ചിൽ നടത്തുകയാണ് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ എപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത് അവിടെ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ ിൽ തുടരുന്നുണ്ട് മധു രാവിലെ മുതൽ തന്നെ വനം കേന്ദ്രീകരിച്ച് വിവിധ സേനാ വിഭാഗങ്ങളുടെ എൻ ഡി ആർ എഫ് പോലീസ് വനം വകുപ്പിൻ്റെ തണ്ടർ ബോൾട്ട് സംഘം ഉൾപ്പെടെ തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ തിരച്ചിലായിരുന്നു നടക്കുന്നത് അതിനിടെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് പോത്തുകൽ മുണ്ടേരിക്കപ്പുറമുള്ള ഇരുട്ടുകുത്തി മേഖലയിൽ നിന്ന് ഇത്തരത്തിലൊരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതായി പ്രദേശവാസികൾ അറിയിച്ചത് ഇവർ ഈ ഈ മേഖലയിലൊക്കെ തന്നെ ഈ ചങ്ങാടത്തിലും ഒക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും പ്രശംസനീയമാണ് ഈ യാതൊരുവിധ സന്നാഹങ്ങളുമില്ല യാതൊരുവിധ സജ്ജീകരണ ും ഇല്ലാതെയാണ് ഈ പ്രദേശവാസികൾ തുടക്കം മുതൽ നമ്മൾ കണ്ട കാഴ്ചയാണ് അവർക്ക് ഈ ഒരു ചങ്ങാടമുണ്ട് ഈ കുത്തി നിൽക്കാൻ ഒരു വടിയുണ്ട് പിന്നെ അവരുടെ ഒരു മനക്കരുത്തും ധൈര്യവും ആ പുഴയെയും ആ പ്രദേശത്തെയും അവർക്ക് എന്നുള്ളത് തന്നെയാണ് ഈ തെരച്ചിലൊരു നിർണായക പങ്ക് വഹിച്ചാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഘം തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എന്നുള്ളത് അവരാണ് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തെടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തായാലും വനംവകുപ്പ് തീരുമാനമെടുക്കും ഒപ്പം എൻ ഡി ആർ എഫിൻ്റെയും വിവിധ സേനാ വിഭാഗങ്ങളുടെ തെരച്ചിൽ ഭാഗത്തായി തന്നെ നടത്തുന്നുണ്ട് വൈകീട്ട് വരെ ഈ ഒരു തിരച്ചിൽ തുടരും എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് അതായത് വയനാടിൻ്റെ ആ ഒരു ഈ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ ഈ ഈ ഒരു പ്രദേശം വരെയുള്ള ചാലിയാറിൻ്റെ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അത് നിർണായകമാകുന്നത് പ്രദേശവാസികളുടെ ഇടപെടലും അവരുടെ നടത്തുന്ന തിരച്ചിലും കൂടിയാണ് മാധു